എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും നമസ്കാരം. പി ആർ നാഥൻ എഴുതിയ നോവൽ ആണ് ധന്യമീ ദിനം. ഓരോ ദിനവും ധന്യമാക്കുവാൻ സഹായിക്കുന്ന വാക്കുകളും ജീവിത സന്ദർഭങ്ങളും അടങ്ങിയതാണ് ഈ പുസ്തകം. ഇന്നത്തെ ഭാഗം തിരക്കിനിടയിൽ. ജീവിതത്തിന് വേഗത വർദ്ധിച്ചിരിക്കുന്നു എന്നത് സത്യമാണ്. മുൻപും ഇതുപോലെ തന്നെ വേഗത ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കാം. എന്നാൽ പഴയ സ്ഥിതിയല്ല ഇപ്പോൾ. ഓടിത്തുടങ്ങിയ തീവണ്ടി അതിൻ്റെ ദ്രുതഭാവത്തിലെത്തിയ പ്രതീതി ആർക്കും മനസ്സിലാകാവുന്നതേയുള്ളൂ. ആർക്കും ഒന്നിനും നേരല്ല. സമൂഹത്തിൽ ഏത് വ്യക്തിയോട് അന്വേഷിച്ചാലും അവരെല്ലാം തിരക്കിലാണെന്ന് പറയും. മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ട് ഓടി നടക്കുന്നവരുടെ ദൃശ്യം ഇപ്പോൾ സർവ്വസാധാരണമാണ്. ഇത്ര തിരക്ക് വേണോ എന്ന് ആരും ചിന്തിക്കാറില്ല. ചിലർക്ക് തിരക്കുകൾ ഇഷ്ടമാണ്. താമസിയാതെ ഭാഗ്യം വന്നു ചേരുമെന്നും താനും തിരക്കിലേക്ക് നീങ്ങുമെന്നും പറയുന്നവരുണ്ട്. ഒരു തൊഴിലും ഇല്ലാത്ത കുഞ്ഞു കുട്ടന്മാരുമായി സംസാരിച്ചു നോക്കുക, അവരും പറയുക തിരക്കിലാണ് എന്നാണ്. വീട്ടു ജോലിക്ക് ആളെ കിട്ടാനില്ല. ഒരാൾ ജോലിക്കാരനെ അന്വേഷിച്ച് പ്രഭാതത്തിൽ പുറത്തിറങ്ങി. വൈകുന്നേരം വരെയും അയാൾ ആളിനെ അന്വേഷിച്ചെങ്കിലും ആരെയും കിട്ടിയില്ല. രാത്രിയിൽ അയാൾ ക്ഷീണാലസ്യത്തോടെ പറഞ്ഞു, ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊരു തിരക്കായിരുന്നു. വാസ്തവത്തിൽ അയാൾ ഒരു ജോലിയും ചെയ്തിട്ടില്ല. ജോലിക്കായി ആളിനെ തിരഞ്ഞു നടക്കലായിരുന്നു അയാളുടെ ജോലി. എളുപ്പം അതൊരു ജോലിയല്ല എന്ന് പറയാൻ കഴിയും. തിരക്കുകൾ കുറയ്ക്കാൻ എന്താണ് മാർഗം? ഒരേ സമയം 10 കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു എന്ന് കരുതുക. 10 ജോലികളും ഒരുമിച്ച് തീർക്കാൻ ഒരാൾക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ അതിന് പരിപൂർണത കിട്ടില്ല. അർജുനന് സവ്യസാചി എന്നൊരു പര്യായമുണ്ട്. ഇരു കൈകൾ കൊണ്ടും ഒരുപോലെ അസ്ത്രാഭ്യാസം നടത്തുവാൻ കൽപ്പുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് 2 കൈകൾ കൊണ്ട് മാത്രം ജോലി ചെയ്താൽ പോരാ, ആവശ്യത്തിന് കരങ്ങൾ ഇല്ലാത്ത കുഴപ്പമേയുള്ളൂ. ഭാര്യയ്ക്കും ഭർത്താവിനും ഉദ്യോഗമുണ്ട്. ഇരു കൂട്ടരും തിരക്കിലാണ്. അവർക്കൊരു പുത്രനുണ്ട്. ആ കുട്ടി സമ്പന്നരുടെ പള്ളിക്കൂടത്തിൽ പഠിക്കുന്നു. ഭർത്താവ് അധിക ദിവസങ്ങളിലും ടൂറിലാണ്. ഭാര്യയുടെ കയ്യിലെന്ന പോലെ ഭർത്താവിൻ്റെ കയ്യിലും ബെഡിൻ്റെ താക്കോലുകളുണ്ട്. ചിലപ്പോൾ ഭാര്യ ഓഫീസിലായിരിക്കുന്ന അവസരത്തിലാണ് അയാൾ വീട്ടിൽ വരിക. തിരക്ക് പിടിച്ച ടൂറുകൾ ആയതിനാൽ ഭാര്യയോട് സംസാരിക്കുന്നത് ഫോൺ വഴി മാത്രമാണ്. ഭാര്യ ഓഫീസ് വിട്ട് വരുമ്പോഴേക്കും അയാൾ വീടും പൂട്ടി പുറത്തു പോകും. സ്കൂളിൽ പഠിക്കുന്ന മകനെ കണ്ടിട്ട് പോലും നാളുകൾ കുറേയായി. ഒരിക്കൽ ഭാര്യ ഓഫീസിലായിരുന്ന സമയത്ത് അയാൾ യാദൃശ്ചികമായി വീട്ടിൽ വന്നു. കതക് തുറന്ന് അകത്ത് കയറിയ ശേഷം അയാൾ ഭാര്യയെ ഓഫീസിലേക്ക് വിളിച്ചു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അയാൾക്ക് വീട് കൂട്ടി പുറത്തേക്ക് പോകണം. ഇത്രയും കേട്ടപ്പോൾ ഭാര്യ ചോദിച്ചു, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യൂ. മകൻ സ്കൂളിൽ വിട്ടുവന്ന് മൈതാനത്തിൽ മറ്റു കുട്ടികളോടൊത്ത് ചേർന്ന് കളിക്കുന്നുണ്ടാവും, മകനെ ഒന്ന് കുളിപ്പിക്കാമോ? ഓ, ഏറ്റു അയാൾ സന്തോഷമായി. അയാൾക്ക് മകനെ കുളിപ്പിച്ച് കളയാം, അപ്പോൾ ഭാര്യയ്ക്ക് സന്തോഷമാവുമല്ലോ. ഭാര്യയെ സോപ്പിടാൻ കിട്ടിയ ഒരു അവസരം എന്തിനു പാഴാക്കണം? അയാൾ ധൃതിയിലും ഉച്ചത്തേക്ക് ഇറങ്ങി. ടൈ കെട്ടിയ മറ്റു കുട്ടികൾക്കൊപ്പം മകൻ അകലെ നിന്ന് കളിക്കുന്നതായി കണ്ടു. ഏതാനും മിനിറ്റുകൾ മാത്രമേ സമയമുള്ളൂ. കുട്ടിയെ കുളിപ്പിച്ച് നിർത്തിയ ശേഷം ഉടനെ സ്ഥലം വിടേണ്ടതാണ്. അയാൾ നടന്നു ചെന്ന് മകനെ പിടിച്ചു. പിന്നെ പൈപ്പിന് താഴെ നിർത്തിയ ശേഷം പൈപ്പുകൾ തുറന്ന് ആ കുട്ടി നിലവിളിക്കാൻ തുടങ്ങി. മറ്റു കുട്ടികൾ ഇത് കണ്ട് ഓടി വന്നു. കൂട്ടത്തിൽ അയൽവാസിയായ ഒരു സുഹൃത്തും, താങ്കൾ എന്താ ചെയ്യണത്? മകനെ കുളിപ്പിക്കുകയാണ്. നിങ്ങൾ കുളിപ്പിക്കുന്ന നിങ്ങളുടെ മകനെയല്ല. കുട്ടിയെ മാറിപ്പോയ വിവരം അപ്പോഴാണ് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സ്വന്തം മകൻ കുസൃതിച്ചിരി ചിരിച്ച് അപ്പുറത്ത് മാറി നിൽക്കണം. അയാൾക്ക് മനഃപ്രയാസം തോന്നി. ഇനി സ്വന്തം മകനെ കുളിപ്പിക്കാൻ അയാൾക്ക് നേരവുമില്ല. ഇത് അതിശയോക്തിയായി ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇതിന് സമാനമായ അനുഭവം ഇല്ലാത്തത് കൊണ്ടാകാം. തിരക്കുകളിൽ നിന്ന് മോചനം നേടാൻ ഒന്നേ മാർഗമുള്ളൂ, ചെയ്യാനുള്ള ജോലികൾ ഓരോന്നായി ചെയ്തിരിക്കുക. താങ്ങാവുന്നതിലധികം ജോലിഭാരം ഏറ്റെടുക്കാതിരിക്കുക. അമിതമായ തിരക്ക് രക്തചംക്രമണത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കും. തിരക്ക് കുറയ്ക്കാൻ തിരക്കുകൾ കുറയ്ക്കുക